ഹേ ഗായ്സ്, വെൽക്കം ടു ബി പോസിറ്റീവ് മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വിവേക്. അങ്ങനെ മാമനം കണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരു രക്ഷയില്ല, ഫാഫയും വടിവേലും പൊളിച്ചടുക്കി. രത്നവേൽ കൗണ്ടർ, ഓഹ് എൻ്റെ അമ്മച്ച പൊളിയാണ്. അപ്പോൾ മാമനെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഇന്നത്തെ എപ്പിസോഡ്. ആദ്യമായിട്ട് മാരി സെൽവരാജിൻ്റെ സിനിമകളൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കാണാറില്ല. കാരണം പുള്ളിയുടെ സിനിമകളെല്ലാം ജാതിയെക്കുറിച്ചാണ്, ജാതിയുടെ ഭയങ്കര ക്രൂലിറ്റിയെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ടൊക്കെ അദ്ദേഹം കാണിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ആൾക്കാരെയൊക്കെ ഇങ്ങനെ മനുഷ്യരൊന്നും പോലും പരിഗണിക്കാത്ത രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുന്ന കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒ ടി ടിയിലാണ് കാണുന്നത്. അതാകുമ്പോൾ നമുക്ക് പോസ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡൊക്കെ ചെയ്യാമല്ലോ. മാമനനെ ഞാൻ ഒ ടി ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, തിയേറ്ററിൽ പോയില്ല. മാമനൻ അങ്ങനെ നെറ്റ്ഫ്ലിക്സിൽ റിലീസായി. ഞാൻ ആദ്യം കണ്ടില്ല, കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ട്രെൻഡാകെ മാറി മറിയുന്നത്. ട്വിറ്റർ തുറന്നു കഴിഞ്ഞാൽ ഫാഫയാണ്, ഫാഫ ഫഹദ് ഫാസിൽ ട്രെൻഡിങ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിലെ റീലുകളും മെമ്മുകളും വീഡിയോകളും ഒക്കെ വരുന്നു. രത്നവേൽ കൗണ്ടർ അങ്ങ് നിറഞ്ഞാടുകയാണ്, തമിഴ്നാട് മുഴുവൻ ഫാഫേനെ അങ്ങ് കൊണ്ടാടുകയാണ്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മാമനൻ എന്ന സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ നമുക്കറിയാം എന്ത് സിനിമയാണെന്നറിയാം, ഫാഫയാണ് വില്ലണെന്നറിയാം. പക്ഷേ ഫാഫയെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല. എല്ലാവരും പറഞ്ഞത് വടിവേലുവിൻ്റെ അഭിനയം അധികം ഞെട്ടിച്ചു കളഞ്ഞു. സത്യമാണ്, വടിവേലു ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പ്രകടനം ഈ സിനിമയിൽ കാണാൻ പറ്റി. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ വടിവേലുവിൻ്റെ ഈ പ്രകടനം എനിക്ക് അത്ര അത്ഭുതം തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വേറൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയതാണ്. അദ്ദേഹം കുറേ കാലം സിനിമകൾ ചെയ്തില്ലല്ലോ. അദ്ദേഹം രാജാവായിട്ട് വരുന്നൊരു സിനിമയായിട്ട്, പേരെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഡബിൾ റോളാണ്, അദ്ദേഹം ഇരട്ട സഹോദരന്മാരായിട്ടാണ് വരുന്നത്. ഒരാൾ രാജാവും ഒരാൾ ഒരു സാധാരണക്കാരനുമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം അതിൽ രാജാവായിട്ട് വരുന്ന കഥാപാത്രം കോമഡിയാണ്, പക്ഷേ ആ സാധാരണക്കാരനായിട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ പൊക്ക ക്യാരക്ടറാണ്, അധികമാണ് അതിൽ നായകൻ. ആ സിനിമയിൽ അഭിനയം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അതിനകത്ത് ആണ് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് കോമഡി മാത്രമല്ല, പൊക്ക ഒരു ആക്ടറാണ് അദ്ദേഹം എന്ന്. അത് ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും ആരും കാണാൻ തയ്യാറായില്ല. കാരണം വടിവേലുവാണോ നായകൻ, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കണ്ടില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അന്നേ എനിക്ക് മനസ്സിലായി അദ്ദേഹം പക്ക ആക്ടറാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമില്ല. പക്ഷേ ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ റേഞ്ച് ഭയങ്കരമാണ്, ഈ ഒരു ക്യാരക്ടറിന് അദ്ദേഹം പക്ക ചെയ്തിട്ടുണ്ട്. സ്പോയിലർ അടിക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറി പടം കണ്ടത്. പടം കണ്ടപ്പോൾ ഫാഫ ഇളക്കി മറിച്ചിരിക്കുകയാണ്. ഫാഫയും വടിവേലും, വടിവേലുമാണ് ശരിക്കുന്നത് നായകൻ, ഫാഫ വില്ലനുമാണ്. പക്ഷേ മാരി സെൽവരാജിൻ്റെ സിനിമയുടെ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു സ്ലോ പോസാണ്, പതുക്കെയാണ് പടം പോകുന്നത്. മാരി അതേ രീതി തന്നെയാണ് പടം എടുത്തിരിക്കുന്നത്. പക്ഷേ ഫാഫ വരുന്ന സീനുകളുണ്ടല്ലോ, ഇലക്ട്രിഫൈ എന്നൊക്കെ പറയത്തില്ലേ, പൊരിയാണ്, നമ്മുടെ ഒരു തീ പിടിക്കുന്ന പോലെ. പുള്ളി വന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. പുള്ളിയുള്ള സീനുകളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്, ഒരു ഒരു പ്രത്യേക എനർജിയാണ് ഫീഡ്. ആ ഒരു പുള്ളിയുടെ സീൻ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ നമുക്ക് ഭയങ്കര എനർജി തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് ഈ പടത്തിൽ തമിഴ്നാട്ടിൽ ആകെ കയറി കൊളുത്തിയെന്ന് തോന്നുന്നു. പിന്നെ മാരി സെൽവരാജ് ഫാഫയ്ക്ക് ഒരുപാട് സ്ക്രീൻ പ്രസൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ ക്ലോസ് ക്യാമറ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഫാഫയുടെ ഇമോഷൻസ്, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ ഒക്കെ കൃത്യമായി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫാഫ എന്ന നടനെ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. പക്ഷേ മലയാളികളായ നമുക്ക് ഫാഫയിൽ നിന്ന് ഇതൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അത് വലിയ പുതുമയല്ല. എന്നാലും മാരി സെൽവരാജിൻ്റെ ഈ സിനിമയിൽ ഫാഫയെ കാണുമ്പോൾ ആ സീനുകൾ ഭയങ്കരമായിട്ട് എനർജറ്റിക്കാണ്. മാരി സെൽവരാജിൻ്റെ മേക്കിങ്ങിൻ്റെ രീതിയാണ്, മറ്റേ ഭാഗങ്ങളൊക്കെ സ്ലോ ആണ്, അദ്ദേഹത്തിൻ്റെ പൊതുവെ സിനിമ സ്ലോ ആണ്. പക്ഷേ ഫാഫ വരുന്ന സീനുകളൊക്കെ എനർജറ്റിക്കാണ്. പിന്നെ ഇതിനകത്ത് അധികം ആൾക്കാർ സംസാരിക്കുന്നത് ഫാഫനെ വെച്ചതാണ് അബദ്ധം, അദ്ദേഹത്തെ പോലൊരാളെ വില്ലനാക്കി കൊണ്ടുവന്ന് പടം മൊത്തം ഫ്ലോപ്പായി എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, മാരി സെൽവരാജ് വളരെ കൃത്യമായി ആലോചിച്ച് തന്നെയാണ് ഫാഫയെ കൊണ്ടുവന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫാഫയ്ക്ക് ഈ സിനിമയെ ഭാഗമാകാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ ഒരു സിനിമയിൽ താല്പര്യമില്ല എന്ന് ഫാഫ പറഞ്ഞിരുന്നു. എന്നാൽ മാരി സെൽവരാജും നമ്മുടെ നായകനായിട്ടുള്ള ഉദയാനിധിയാണ് നിർബന്ധിച്ചത്, ഫാഫയെ നിർബന്ധിച്ച് ഈ സിനിമയിൽ. കാരണം അവർക്ക് ഫാഫ തന്നെ വേണമായിരുന്നു രത്തിനവേൽ കൗണ്ടറിനെ അവതരിപ്പിക്കാനായിട്ട്. അതിന് കാരണമായത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മിയായിട്ടുള്ള പെർഫോമൻസ്, അത് കണ്ടിട്ടാണ് അവർ ഫാഫയെ തീരുമാനിച്ചത്. അപ്പോൾ അവർ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്, മാരി സെൽവരാജിനറിയാം വടിവേലുവാണ് നായകൻ, ഫാഫ വില്ലനും. ഫാഫ ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടറാണ്, വടിവേലു ഓപ്പോസിറ്റാണ്. വടിവേലു വളരെ പക്വതയുള്ള വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അദ്ദേഹം എല്ലാം എന്താ പറയുക, ഒതുങ്ങി പോകാനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഫാഫയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റുമാണ്. ഇവർക്കിടയിൽ നിൽക്കുന്ന ഒരു ആക്ടറെ ആയിട്ടാണ് അവർ ഉദയനിധിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഉദയനിധിയെ കൊണ്ടുവന്നതും അബദ്ധമായി, ഉദയനിധിക്ക് പകരം മറ്റൊരു ആക്ടറായിരുന്നെങ്കിൽ ഇത് വേറൊന്നാവുമായിരുന്നു, അല്ലെങ്കിൽ ഫാഫയ്ക്ക് പറ്റി എതിരാളിയാവുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഈ സിനിമ ശരിക്കും അറിയിക്കുന്നത് ഉദയനിധി അത്ര വലിയ സ്റ്റാർ അല്ല. ഉദയനിധി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ആക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം അത്ര വലിയൊരു പ്രസൻസ് കാണിച്ചിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു എന്താ പറയുക, മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഒന്ന് ഒതുങ്ങിയ ഒരു ക്യാരക്ടറാണ് അവർ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ മാരി സെൽവരാജ് ഉദ്ദേശിച്ചത്. വടിവേലു, ഫാത് ഫാസിൽ, ഇവർക്കിടയിൽ ഉദയനിധി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോംബോ. യഥാർത്ഥത്തിൽ ആരാണ് വിജയിക്കേണ്ടത് എന്നുള്ള ഒരു ഒരു കാര്യമാണ് അദ്ദേഹം സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്, തിയേറ്ററിലെ സിനിമ നടക്കുന്ന സമയത്ത് ഫാഫയെക്കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞില്ല. ഫാഫയുടെ ആക്ടിങ് കൊള്ളാം എന്നല്ലാതെ വടിവേലുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം വടിവേലിയെക്കുറിച്ച് വേണം സംസാരിക്കാനെന്ന് മാരിക്കും അറിയാമായിരുന്നു. കാരണം മാരിക്കും അതാണ് താല്പര്യം, കാരണം വടിവേലുവാണ് നായകൻ. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ കിട്ടുന്ന റെസ്പോൺസ് അല്ല OTT വരുമ്പോൾ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ അടുത്തിറങ്ങിയ രോമാഞ്ചം. രോമാഞ്ചം തിയേറ്ററിൽ നല്ല കളക്ഷൻ നേടിയ ഒരു സിനിമയാണ്, നല്ല അഭിപ്രായം വന്ന സിനിമയാണ്. പക്ഷേ OTT കണ്ടപ്പോഴേക്കും പലരും പറഞ്ഞു ഇതൊരു ആവറേജ് പടമാണ് എന്ന്. അതാണ് വ്യത്യാസം. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല മിക്കവാറും നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ. ഇതുതന്നെയാണ് മാമന്നൻ സംഭവിച്ചത്. തിയേറ്ററിൽ കണ്ടപ്പോൾ നമ്മൾ വടിവേലുവിനെയാണ് കണ്ടത്, ഫാഫേനെ ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ട് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ OTT വന്നപ്പോൾ ഫാഫയ്ക്കാണ്, ഫാഫയുടെ പെർഫോമൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് പോയിന്റ് ഓഫ് വ്യൂ ആണ്, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ പറയാൻ ശ്രമിച്ച രാഷ്ട്രീയം അത് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചത് ജാതീയമായിട്ടുള്ള വേർതിരിവിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തിരിക്കുകയാണ്. അത് മാരിയും സംഭവിച്ചിട്ടുണ്ടാവും. കാരണം വില്ലനായിട്ടുള്ള രത്നവേൽ കൗണ്ടറിൻ്റെ ഒരു സ്പിൻ ഓഫ്, അദ്ദേഹത്തിൻ്റെ മാത്രം രത്നവേൽ കൗണ്ടറിനെ നായകനാക്കിയ ഒരു സ്പിൻ ഓഫ് തന്നെ മാരിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആൾക്കാർ. ഫാഫയ്ക്ക് തമിഴ്നാട്ടിൽ നല്ലൊരു ഫോളോവേഴ്സും ഫാൻസും ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ട്രോളും മെമ്മുകളും ഒക്കെ ആഘോഷിക്കുകയാണ്. ഏതായാലും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മാമന്നൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ടോപ്പ് നമ്പർ വണ്ണിലാണ്. അതുകൂടാതെ മറ്റ് 9 രാജ്യങ്ങളിൽ top 10 നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട്. സോ ഇതാണ് എനിക്ക് മാമന്നനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്തോ തോന്നുന്നു എന്നുള്ളത് താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.